ഇപ്പോൾ പെപ്പയെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി ആശാനുമായിട്ടുള്ള ആ ഒരു ബന്ധം. അത് ചോദിക്കാതെ പോകാൻ പറ്റത്തില്ല. പുള്ളിയാണ് ഇപ്പൊ ഈ കസേരയിലൊന്നും ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് തുള്ളി ഉണ്ടാക്കിയത് തന്നെയാണ്. പുള്ളിയാണ് എന്റെ മാസ്റ്റർ ആശാൻ. ഞാൻ ചേട്ടാന്നും ആശാനെന്നും വിളിക്കാറുണ്ട്. പുള്ളി ആവശ്യമുള്ള ഒരു കാര്യങ്ങളിലൊന്നും ഇടപെടെ ഒരു കാര്യത്തിലും വന്ന അഭിപ്രായം പറയുക അങ്ങനെയൊന്നുമില്ല. പുള്ളി വളരെ ഇടയ്ക്ക് ഇപ്പൊ കണ്ടിട്ട് കുറച്ചാളായി, എന്നാലും ഇടയ്ക്കൊക്കെ മീറ്റ് ചെയ്യാറുണ്ട്, ഇടയ്ക്ക് സ്ഥിരം മീറ്റ് ചെയ്യാറുണ്ട്. വളരെ നല്ലൊരു മനുഷ്യനാണ് പുള്ളി. എനിക്കാണ് എന്നെ ഇത്രയും ഒരു ഇതിൽ എത്തിച്ചു തന്നെ പുള്ളി. ആ മതി, എനിക്ക് എന്നും പുള്ളിയോട് മൈ ആശാൻ, മൈ മാസ്റ്റർ. നിങ്ങൾക്ക് പിന്നെ പുള്ളിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമുണ്ട്. പുള്ളി പുള്ളിയുടേതായ ഐഡന്റിറ്റി മലയാള സിനിമയിൽ ഉണ്ടാക്കിയാണെന്ന് 1000% ഉറപ്പിച്ചു പറയാം. പെപ്പയെ നമ്മള് കാണുമ്പോ ഭയങ്കര കലിപ്പൻ ലുക്കിലാണല്ലോ സിനിമയിലൊക്കെ ആണെങ്കിൽ. ഇപ്പൊ ഇതുവരെ ഉള്ള സിനിമകളൊക്കെ നോക്കുമ്പോ അപ്പൊ ഇതിലേക്ക് വരുമ്പോൾ ഭയങ്കര ശാന്തനായ സൗമ്യനായ ഒരു പെപ്പയാണ് നമ്മൾ കാണുന്നത്, ചന്ദനക്കുറിയൊക്കെ തൊട്ട്. അപ്പൊ എങ്ങനെയായിരുന്നു ഈ ഒരു ലുക്കും കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു മാറ്റം? അത് ഡയറക്ടറിന്റെ അഭിഷേകട്ടന്റെ മാത്രം ഇതാണ്. ആളുടെ കോൺഫിഡൻസ് ആയിരുന്നു, ലുക്കൊക്കെ ആളുടെ മനസ്സിലായിരുന്നു. ഇങ്ങനെ നമുക്ക് പിടിക്കാം, ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതൊക്കെ ആളുടെ റൈഡ് ചെയ്തിരുന്നു. കോളേജിനെ കുറിച്ച് പറഞ്ഞപ്പോ മുമ്പ് ഇപ്പൊ സിനിമയിലേക്ക് വന്നപ്പോൾ പറഞ്ഞല്ലോ ഈ അടി ഇടി ഇത് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അടിയൊന്നുള്ള പരിസരത്ത് നിൽക്കാത്ത ഒരാളായിരുന്നു. അപ്പൊ ആ ആള് സിനിമയിൽ വന്നപ്പോ ഫുൾ അടിയാണ്. പ്രോപ്പറായിട്ട് അങ്ങനെ അധികം അടികൾ ഉണ്ടാക്കാൻ പോയിട്ട് അങ്ങനെയൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എപ്പോഴും കോംപ്രമൈസ് ചെയ്യുന്ന പരിപാടിയാണ് നമുക്ക്. അങ്ങനെയുള്ള ആളെ എങ്ങനെയാണ് ഇങ്ങനെ, കാരണം നമ്മൾ ചെയ്തിരുന്ന ഷോർട്ട് ഫിലിംസ് പോലും സ്റ്റണ്ട് എന്ന് പറഞ്ഞ സാധനത്തെ കുറിച്ച് നമുക്ക് ഒന്നും അറിയാൻ പാടില്ല ശരിക്കും. അതെങ്ങനെയാണ് ഇങ്ങനെ എല്ലാ പടങ്ങളും ഇങ്ങനെ ആയതെന്ന് എനിക്കറിയില്ല. എങ്ങനെയാണ് ആ സ്റ്റണ്ടിന്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് എനിക്കറിയില്ല. നല്ല രീതിയിൽ നമുക്ക് ആ ഒരു ഇതിൽ, ആ ഒരു സെക്ഷനിൽ നമുക്കൊരു നല്ലൊരു ഇത് കിട്ടിയിരുന്നു, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. എക്സ്പ്ലോർ ചെയ്യാനുള്ള പടങ്ങൾ വരണമുണ്ട്, അത് വലിയൊരു ഭാഗ്യമാണ്. അപ്പോ അങ്ങനെ സിനിമയുടെ ഒരു വലിയ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത ഒരാള് സിനിമയിലേക്ക് വന്നു, ഇങ്ങനെ ആദ്യ സിനിമ മുതൽ ചെയ്ത എല്ലാ പടങ്ങളും ഭയങ്കര ഹിറ്റാണ്, എങ്ങനെയാണ് ശരിക്കും കഥാപാത്രങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നത്? ഞാൻ അല്ല, അതിന് ശേഷമുള്ള സിനിമകളെല്ലാം നോക്കുമ്പോൾ ഇപ്പൊ അതങ്ങനെ നമുക്ക് എന്താ പറയാ, നമുക്ക് ചെയ്യാം, നമ്മളെ കൊണ്ടത് പറ്റൂ. ചിലപ്പോ സ്ക്രിപ്റ്റുകളെല്ലാം അടിപൊളിയായിരിക്കാം, നമ്മള് വായിക്കണ എല്ലാ സ്ക്രിപ്റ്റുകളും ചിലപ്പോ ഭയങ്കര നല്ലതായിരിക്കാം. പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ കൂടെ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകാറ്. അത് എത്രത്തോളം ശരിയാണെന്നും അറിയില്ല കേട്ടോ. അപ്പൊ ഞാൻ തെരഞ്ഞെടുക്കുന്ന സിനിമകളെല്ലാം അടിപൊളിയാണോന്നും അതൊന്നുമില്ല, അതൊക്കെ നമ്മുടെ ഒരു ഭാഗ്യം പോലെ ഇരിക്കും. അപ്പോ ചെമ്പൻ വിനോദേട്ടനുമായിട്ടുള്ള ഒരു സൗഹൃദത്തെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? നല്ല പുള്ളി നമ്മുടെ സ്വന്തം ചേട്ടനെ പോലെയാണ്. പുള്ളിയുടെ ഞാൻ കമ്പനി കൂടാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്, സിനിമയുടെ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ഇന്നാള് ആനപ്പറമ്പിലെ വേൾഡ് കപ്പിന്റെ പ്രൊമോഷന് വേണ്ടി ദുബായ് പോയപ്പോ ചെമ്പൻ ചേട്ടൻ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു ദുബായിൽ. പുള്ളി എന്നെ വിളിച്ച് ഞാനും ചെമ്പൻ ചേട്ടനോട് ഏത് ദിവസം പോയി അവിടെ നീ ചില്ല ചെയ്ത് കുറെ കാര്യങ്ങൾ, ആ സൗഹൃദം ഇപ്പോഴും ഉണ്ട്. ഇന്നത് പുള്ളി ഞാൻ അവിടെ ഖത്തർ വേൾഡ് കപ്പിന് പോയപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നീ അവിടെ നാട്ടിൽ വരുമ്പോൾ കാണണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പുള്ളി എനിക്ക് ബാംഗ്ലൂർ അവിടെ വരുമ്പോൾ കാണണം പുള്ളിയാണ്. നല്ല ഇപ്പോഴൊരു ചേട്ടൻ, ചേട്ടൻ അണിയൻ. അല്ലാണ്ട് മറ്റേ വേറെ പുള്ളി വലിയ സംഭവമൊന്നോ ഒന്നും എന്റെ അടുത്ത് കാണിക്കാറില്ല. പുള്ളിയുടെ നല്ല ഫ്രീഡം, എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുള്ള ഫ്രീഡം പുള്ളി പറയാറുണ്ട് പുള്ളിയുടെ കാര്യങ്ങളൊക്കെ. ആയിട്ട്
അതുപോലെ തന്നെ സിനിമയെ പോലെ തന്നെ യാത്രയോട് ഭയങ്കര പ്രണയമാണ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഓരോ സിനിമകളും കഴിയുമ്പോൾ ഇങ്ങനെ ഓടി ഓടി ഓരോ സ്ഥലങ്ങളിലേക്ക് പോവാ, എങ്ങനെയാണ് ആ ഒരു യാത്രകളെയൊക്കെ കാണുന്നത്? യാത്രകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇതാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാനൊരു 17 രാജ്യങ്ങളിലെങ്കിലും ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഗ്യാപ്പ് കിട്ടുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ പോയി നമുക്ക് ആ സ്ഥലം എക്സ്പ്ലോർ ചെയ്യുക. അപ്പൊ ഓരോ സ്ഥലത്തിനും ഓരോ സ്മെല്ല് ഉണ്ട്. ഒരു രാജ്യത്തിന് തന്നെ ഒരു സ്മെല്ലുണ്ട്. പിന്നെ അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക, ആളുകളായിട്ട് സംസാരിക്കുക, സ്ഥലങ്ങൾ കാണുക, അവിടുത്തെ കൃഷി പരിപാടികൾ, ഇതൊക്കെയാണ് നമ്മളിങ്ങനെ തെണ്ടി തിരി നടക്കുക. ഭയങ്കര ഫീലാണ് ആ രാജ്യത്ത് അതിന്റെ ഒരു ഇതില് നിൽക്കുന്നത്. പിന്നെ എനിക്ക് വേറൊരു ക്രേസ് ഉള്ളത് ഒരു രാജ്യത്തിന്റെ ബോർഡറിൽ നിന്നിട്ട് മറ്റൊരു രാജ്യം കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ആ രാജ്യം കണ്ടു നിൽക്കുന്നത്. അതേപോലെ ആ രാജ്യത്ത് നിന്നിട്ട് ഈ രാജ്യം കണ്ടു തരും, അതും വേറൊരു ഫീലിംഗ് ആണ്, ഭയങ്കര രസമാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് ഇങ്ങനെ ഇതൊക്കെയാണ് എന്റെ യാത്രയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഈ ഒത്തിരി യാത്ര ചെയ്യുന്നു, അപ്പൊ പിന്നെയും പോവണം എന്ന് തോന്നിയിട്ടുണ്ടാവുന്ന രാജ്യങ്ങൾ ഉണ്ടാവുമല്ലോ? രാജ്യങ്ങൾ എനിക്ക് തോന്നിയത് വിയറ്റ്നാം. വിയറ്റ്നാം ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അടിപൊളിയാണ്. കാരണം അവിടെ ഈ സ്ട്രീറ്റുകളൊക്കെ വൈകുന്നേരം ഒരു 6 മണിയാവുമ്പോ റോഡ്സ് മൊത്തം ഇതായിട്ട് മാറും, കടകളായിട്ട് മാറും. അതായത് ബിയർ ഷോപ്പും ഫുഡും. അപ്പൊ ഈ ഇവിടെ തുടങ്ങിയ അറ്റം വരെ ഇങ്ങനെ ആൾക്കാർ ഇരിക്കുന്നുണ്ടോ, ഭയങ്കര രസമാണ്. അതിന്റെ ഇടയിൽ നമ്മള് അവിടെ എല്ലാ തരം രാജ്യക്കാരും ഇരിക്കുന്നുണ്ട്, ഇന്ന നടുക്കിരുന്ന് നമ്മളും ആംബിയൻസിൽ ഇരുന്നിട്ട് ആ വർത്തമാനം പറയും. അത് ഭയങ്കര രസമാണ്. രാത്രി ഒരു 12 മണി 1 മണി വരെ അങ്ങനെ എല്ലാവരും ഇരിക്കും. അത് കഴിഞ്ഞ് കൃത്യ 1 മണിയാണ്, 12:30 പോലീസ് വന്ന് ഫുൾ ഇതാക്കി പഴയ പോലെ തന്നെ റോഡ് ക്ലീൻ ചെയ്യും. നേരെ നടക്കുമ്പോൾ പഴയ പോലെ തന്നെ റോഡ് തന്നെ. ഭയങ്കര രസമാണ്, എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. പിന്നെ ഇന്ത്യയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിറ്റി എന്ന് പറയുന്നത് മുംബൈയാണ്. എന്താണെന്ന് അറിയാം, മുംബൈയോട് പ്രത്യേക പ്രണയമാണ് എനിക്ക് അറിയാനുള്ളത്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയാൻ പറ്റും. ഞാൻ കൊൽക്കത്ത പോയിട്ടില്ല കേട്ടോ. പോയി കഴിഞ്ഞ് ചിലത് പറയുമ്പോൾ കൊൽക്കത്ത ഭയങ്കര രസമാണ്. അപ്പോ ഇതുപോലത്തെ എന്തെങ്കിലും ഭ്രാന്തമായ കാര്യങ്ങളുണ്ടോ? സിനിമ മാത്രമാണ് സത്യം പറഞ്ഞാൽ. ഉച്ച സമയത്തൊക്കെ ഇങ്ങനെ ഇപ്പൊ നമ്മള് ഷൂട്ട് ഇടങ്ങൾ കൊടുങ്ങല്ലൂർ ഭാഗത്താണെങ്കിൽ അവിടുത്തെ ഏറ്റവും നല്ല ഹോട്ടലൊക്കെ നോക്കിയാള് ഭക്ഷണം മേടിക്കാറുണ്ട്. രസമായിരുന്നു മൊത്തത്തില്. ഈ കുക്ക് ചെയ്യോ? ഞാൻ അത്ര ഞാൻ ചെയ്യും. അതായത് വീട്ടിലിപ്പോ ആരും ഇല്ലാത്ത അവസ്ഥയിൽ ഒന്നും കഴിക്കാൻ കിട്ടാത്ത അവസ്ഥയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രൊഫഷണൽ അല്ലേ.